ഹായ് ഓൾ, വെൽക്കം ടു കിച്ചൺ ഡോട്ട് കോം. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 മുട്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അത് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം. നമ്മൾ സാധാരണ ചിക്കി പൊരിക്കുന്നത് പോലെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഏകദേശം ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാനൊരു സവോളയുടെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. ഞാൻ കുറച്ച് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ചിക്കൻ വേവിക്കാതെ നമുക്ക് ഈ സമയത്ത് ഇതിലോട്ടിട്ട് ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം കൂടി റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ക്യാരറ്റാണ് ഇട്ട് കൊടുത്തത്. അതൊരു 2-3 മിനിറ്റ് സമയം നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്തത് ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിന് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. സോയാ സോസ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. അത് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെപ്പറും കൂടി ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് അരി നന്നായിട്ട് ഒരു 30 മിനിറ്റോളം കുതിർത്ത് വേവിച്ചെടുത്തതാണ്. ഒരു ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ അരി വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി അതിനുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ തവി വെച്ച് ഇളക്കിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്.
പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.